Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah wa alhamdulillah. Wa salatu wa salamu ala ashrafi rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. സ്നേഹനദികളായ സഹോദരങ്ങളെ, എസ് കെ എസ് എസ് എഫിൻ്റെയും സമസ്തയുടെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, അസ്തിത്വം അവകാശം യുവനിര വീണ്ടെടുക്കുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് December 6 മുതൽ January 26 വരെ എസ് കെ എസ് എഫ് നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുന്നേറ്റ യാത്രയുടെ സ്വീകരണ വേളയിലാണ് നാം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച്, നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ജനത എന്ന നിലക്ക് മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ വിലയിരുത്തുന്ന നിരീക്ഷകന്മാരൊക്കെ ഉറപ്പിച്ചു പറയാറുള്ള ഒരു തത്വമുണ്ട്, ഏതൊരു രാജ്യത്താണോ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായി മാറുന്നത്, ന്യൂനപക്ഷങ്ങൾ സമ്പൂർണ്ണ സെക്യൂരിറ്റി ഏതൊരു രാജ്യത്താണോ അനുഭവിക്കുന്നത്, ആ രാജ്യമായിരിക്കും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നേടിയ, യഥാർത്ഥ ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രമെന്ന് നമ്മുടെ രാഷ്ട്രീയ മീമാംസകർ പറയാറുണ്ട്. നമ്മൾ താമസിക്കുന്ന ഇന്ത്യയുടെ സമകാലിക ചിത്രത്തെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ ബോധവാന്മാരായതുകൊണ്ടും നമ്മളത്തരം കഥകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചും നിരന്തരം കേൾക്കുന്നത് കൊണ്ടും ഞാൻ ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു വിഭാഗമല്ല. ഈ രാജ്യത്തെ രാജ്യമാക്കിയെടുക്കാൻ, ഈ ഇന്ത്യയെ ഇന്ത്യയാക്കിയെടുക്കാൻ പാടുപെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് ഇന്ത്യയെ ഇന്ന് ഇക്കാണുന്ന വിധത്തിലാക്കി തീർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു ജനത. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഈ രാജ്യത്തെ മനുഷ്യരെ മുഴുവനും മനുഷ്യരായി കാണാവുന്ന വിധത്തിൽ ഈ രാജ്യത്തിന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചു എന്നതാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക്, അക്ഷരാഭ്യാസങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് മുന്നിൽ, സാമൂഹികമായ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് മുമ്പിൽ, സാമൂഹികമായ അവസരങ്ങളെ തുറന്നു കൊടുക്കുന്നതിൽ ഇന്ത്യയിലെ ഇസ്ലാം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇടപെട്ടിട്ടുള്ളതും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള രീതിയിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് കാണുന്ന വിധത്തിലായിരുന്നില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണാൻ പറ്റാത്ത വിധത്തിൽ ജാതീയത കൊണ്ട് മനുഷ്യരെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും ശൂദ്രനെന്നും വൈശ്യനെന്നും വിവിധ കമ്പാർട്ട്മെന്റുകളാക്കിയിട്ട്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളാക്കിയിട്ട് മനുഷ്യരെ വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി B.R. അംബേദ്കറുടെ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ എന്ന മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 9-ാം വള്യത്തിലെ 963-ാമത്തെ പേജില് അദ്ദേഹം കേരളത്തെ ഒരിടത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. 1936 November 4 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ശിവമായ ശിവരാമൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പുലയനെ അടിച്ചു കൊന്നു. അയാളെ അടിച്ചു കൊല്ലാനുണ്ടായ കാരണം, ആ മനുഷ്യൻ സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ട്, വസ്തുവകകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ചെന്നപ്പോ, ഷോപ്പിലേക്ക് ചെന്നപ്പോ, ഉപ്പ് എന്ന വസ്തു ചോദിക്കുന്നതിന് പകരം ഉപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചതിന് വേണ്ടി അന്നോളം ഇവിടുത്തെ പുലയന്മാർക്ക്, ഇവിടുത്തെ പറയന്മാർക്ക് ഉപ്പ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു.
പകരം പുളിച്ചാടൻ എന്ന അവർണർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട, അവർണർക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു വാക്കുണ്ട്, പുളിച്ചാടൻ. ഈ വാക്കിനു പകരം ഉപ്പ് എന്ന ഒരു വാക്കുപയോഗിച്ചതിനു വേണ്ടി 1936 നവംബർ 4 ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന ദയനീയ ചിത്രം, ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനത്തിന് വേണ്ടി ഇറങ്ങിയ BR അംബേദ്കർ ദുഃഖകരമായി രേഖപ്പെടുത്തുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിച്ച സമയത്ത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ ഉയർപ്പിന്, അവരുടെ ഉത്ഥാനത്തിന്, അവരുടെ മുന്നേറ്റത്തിന് ഭൂരിപക്ഷത്തിന്റെ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങൾ കൂടി മാനിക്കപ്പെടേണ്ടതാകണമെന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടന സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. കാരണം സാമൂഹികമായ, സാമ്പത്തികമായ, വിദ്യാഭ്യാസപരമായ കാരണങ്ങളാൽ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ, പാവപ്പെട്ട ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളെ ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 4000 വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇന്ത്യക്കെന്ന് നമ്മൾ പറയുമ്പോ ഒരു ഭാഗത്ത് വളരെ ദയനീയമായൊരു ചിത്രം അപ്പുറത്ത് കാണുന്നു. ഈ 4000 വർഷത്തെ പാരമ്പര്യത്തിന്റെ ഇടയിലും ഈ രാജ്യത്തിന്റെ ഭരണങ്ങൾ, ഈ രാജ്യത്തിന്റെ ഉദ്യോഗ മണ്ഡലങ്ങൾ, ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായ വിനിമയങ്ങൾ, ഈ രാജ്യത്തെ ഭൂമി വസ്തുവകകൾ, ഇത് മുഴുവനും കയ്യാളിയിരുന്നത്, ഇത് മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നത് ന്യൂനപക്ഷങ്ങളായിരുന്ന ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളായിരുന്നു. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകൾക്ക് അത് കിട്ടാറില്ലായിരുന്നു. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അവർക്ക് എത്രത്തോളം 1900 ഉദാഹരണം കേരളീയ സമൂഹം ഉന്നയിച്ചിട്ടുള്ള, കേരളീയ പൊതുസമൂഹം അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ഉദാഹരണം കാണണമെങ്കിൽ സി കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. PK ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരളവും എന്ന പുസ്തകം വായിക്കുമ്പോ അതിൽ അദ്ദേഹം മനോഹരമായി പറയുന്നുണ്ട്, AD 1900 തിരുവിതാംകൂറിൽ 300,000+ പശുക്കളുണ്ട്. 300,000+ പശുക്കൾ AD 1900 തിരുവിതാംകൂറിലുണ്ട്. അതിനെ വളർത്തുന്നത് പാവപ്പെട്ട പുലയനും ചെറുമരുമായിരുന്നു. പക്ഷേ അതിന്റെ പാലെടുക്കാൻ അവർക്ക് അവകാശമില്ലായിരുന്നു, അതിന്റെ ആദായം എടുക്കാൻ അവർക്ക് അവകാശമില്ലായിരുന്നു. അതിന്റെ ആദായം മേൽജാതിക്കാരായ ജനവിഭാഗം എടുക്കേണ്ട വന്നിരുന്ന ഇവർക്ക് ഇതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിലാണ് 1951 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയ സമയത്ത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും സംവരണം ഏർപ്പെടുത്തുന്നത്. അപ്പോഴും പിന്നാക്ക ജനവിഭാഗങ്ങൾ പിന്നിൽ തന്നെ നിന്നു. മുസ്ലിങ്ങളിലെ പിന്നാക്കക്കാർ, ക്രിസ്ത്യാനികളിലെ പിന്നാക്കക്കാർ, ഹിന്ദുക്കളിലെ മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങൾ, അവര് നിരന്തര സമരങ്ങൾ ചെയ്ത് നിരന്തര പ്രക്ഷോഭങ്ങൾ നടത്തി. അതിന്റെ ഫലമായി ഇവിടെ മണ്ഡൽ കമ്മീഷൻ എന്ന ഒരു കമ്മീഷൻ നിലവിൽ വരികയും അവരുടെ പഠന റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ 1980 ഇന്ത്യയുടെ തിരുവിതിരുവാന്തരം ഇറങ്ങി സമരങ്ങൾ ശക്തമാക്കിയതിന്റെ ഭാഗമായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് OBC സംവരണം ഏർപ്പെടുത്തി. 27% സംവരണം പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക്, മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് 12% സംവരണം. ഈ സംവരണം പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റു പിന്നാക്ക ഹിന്ദുക്കൾക്കും ഏർപ്പെടുത്തിയപ്പോ
ഇവിടുത്തെ മുന്നാകജന വിഭാഗങ്ങൾ അഥവാ ഈ കണ്ട കാലമത്രയും ഇവിടുത്തെ ഭരണ സൗകര്യങ്ങളെയും ബ്യൂറോക്രസിയെയും ഉദ്യോഗമണ്ഡലങ്ങളെയും ഭൂമിയുടെ വസ്തുവകകളെയും സ്വന്തമാക്കി വെച്ചിരുന്നവർ അടങ്ങിയിരുന്നില്ല. ഞങ്ങളുടെ കുത്തകയാണ് ഇവിടെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോ അവര് പറഞ്ഞ ഞങ്ങൾക്കും വേണം സംവരണം. മുന്നാക്കക്കാര് ഞങ്ങൾക്കും വേണം സംവരണം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഗവൺമെന്റ് അന്ന് തീരുമാനിച്ചു, ആട്ടെ, നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്കും തരാം 10%. തികച്ചും അനീതിയുടെ പക്ഷത്തു നിന്ന്, നീതിയുടെ പക്ഷത്ത് നിൽക്കാതെ. പക്ഷേ ഈ മുന്നാക്കജന വിഭാഗങ്ങളുടെ ഈ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അന്ന് വി പി സിംഗ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മുന്നാക്കജന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ അത് കേസുമായി ചെന്നപ്പോ കോടതി സുപ്രീം കോടതിയുടെ 9 ബെഞ്ച് അതിനെ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിലവിലെ സംവരണ വ്യവസ്ഥ 50% കൂടാൻ പാടില്ല. നിലവിലുണ്ടായിരുന്ന SC/ST വിഭാഗത്തിന്റെ സംവരണവും ഇപ്പൊ ഏർപ്പെടുത്തിയിട്ടുള്ള OBC സംവരണവും കൂടി കൂട്ടിയാൽ 49.5% സംവരണമായിരിക്കുന്നു. ഇനി 10% മുന്നാക്കക്കാർക്ക് സംവരണം കൊടുക്കാൻ വകുപ്പില്ല, അത് അനുവദിക്കാനാകില്ല എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി 1990s വിധി പറഞ്ഞു വെച്ച ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു. 2019 ജനുവരിയിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരുമിച്ച് കൂടുന്നത് വരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥയായിരുന്നു. ആ സമയത്താണ് BJP ഭരിക്കുന്ന മോദി ഗവൺമെന്റ് 2019 ജനുവരിയിൽ ഒരു നിയമം കൊണ്ടുവരുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്കക്കാർക്ക് സംവരണം 10%. മുന്നാക്കം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുന്നാക്കം പോയവർ എന്നാണ്. സാമൂഹിക രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവർ എന്നാണ്, സാമ്പത്തിക രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവർ എന്നാണ്, വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവരെന്നാണ്. ഇങ്ങനെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ ഇവിടുത്തെ ഒട്ടുമിക്ക പ്രതിപക്ഷ കക്ഷികളും അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നതാണ് ഇന്ത്യയിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും ദയനീയമായ രംഗം. 3-3 മനുഷ്യരാണ് ആ സാമ്പത്തിക സംവരണത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ കൈപൊക്കിയത്. കേരളത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളും ഹൈദരാബാദിൽ നിന്നുള്ള 1 പ്രതിനിധിയും. ഇങ്ങനെ 3-3 മുസ്ലിങ്ങൾ മാത്രമാണ് ആ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന സംവിധാനത്തെ എതിർത്തുകൊണ്ട് കൈപൊക്കിയതും അതിനെതിരെ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നതും. പ്രിയപ്പെട്ടവരെ, ആ നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി മണിക്കൂറുകൾ കഴിഞ്ഞില്ല എന്ന് പറയാം. ധൃതി പിടിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും മുന്നാക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ടായി. ഇതിന്റെ പ്രശ്നമെന്ത്? ഇത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മുന്നാക്കജന വിഭാഗങ്ങളിൽ പാവങ്ങൾ ഉണ്ടെന്നത് ശരി, അവരെ സാമ്പത്തികമായി മുന്നിൽ കൊണ്ടുവരണമെന്നതും ശരി. ഇവിടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ജോലി കൊടുക്കാനുള്ള ഏർപ്പാടാണ് സംവരണമെങ്കിൽ, അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓർക്കണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 138 കോടി ജനങ്ങളുണ്ട്. അതിൽ ഗവൺമെന്റ് ജോലിക്കാർ, കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്നവർ, വിവിധ സംസ്ഥാനങ്ങളുടെ സർവീസിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ 2,15,00,000 മനുഷ്യരാണ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു ഗവൺമെന്റിനും ഒരു സമൂഹത്തെ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഉപജീവനം കൊടുത്തിട്ട് തൊഴിൽ കൊടുത്തിട്ട് ഒരു ഗവൺമെന്റിനും ഒരു ജനതയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല. കാരണം സർക്കാർ സർവീസിൽ നിശ്ചിത മൊത്തം ജനസംഖ്യയുടെ 1-2% അപ്പുറത്ത് തൊഴിൽ കൊടുക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുകയില്ല.
സർക്കാർ ഇന്ത്യ സംവിധാനത്തിനപ്പുറത്ത് നമ്മുടെ നാട്ടിൽ കേരള ഗവൺമെന്റ് കേരളത്തിൽ ഏഴര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ജനവിഭാഗങ്ങൾ നടത്തുന്ന ഏഴര സംവിധാനം, അതിനകത്ത് സംവരണമില്ല, ആരും സംവരണത്തിന് വേണ്ടി അതിന് വാദിക്കാറുമില്ല. കാരണം അതൊക്കെ ഒരു പ്രത്യേക വിഭാഗങ്ങളുടെ കൈപ്പിടിയിലാണ്. നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലെ 78% ഈ ഏഴര മേഖലയാണ് വിനിയോഗിക്കുന്നത്, കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാമ്പത്തിക സംവരണം വന്നപ്പോ നമ്മൾ അതിനോട് വിയോജിക്കുന്നത്. നാം വിയോജിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം, ഈ രാജ്യത്ത് ഇക്കണ്ട കാലത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രത്യേകമായ കണക്കുണ്ട്. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 30% വരുന്ന മുന്നാക്ക ജനവിഭാഗങ്ങളാണ് മൊത്തം ഇവിടുത്തെ ഉദ്യോഗ മണ്ഡലങ്ങളുടെ 76% അവരുടെ കൈപ്പിടിയിലാണ്. 30% വരുന്ന ജനതയുടെ 30% വരുന്ന മുന്നാക്ക ജനവിഭാഗത്തിന്റെ കയ്യിലാണ് ഈ രാജ്യത്തെ ഉദ്യോഗ മണ്ഡലങ്ങളുടെ 76%. എന്നാൽ ജനസംഖ്യയുടെ 70% വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വെറും 24%. മഹാഭൂരിപക്ഷം വരുന്ന 70% വരുന്ന പിന്നാക്കക്കാരുടെ ഗവൺമെന്റ് സർവീസിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറും 24%. 30% വരുന്നവർ 76%. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നം. എന്നിട്ട് ഈ മുന്നിൽ നിൽക്കുന്നവർക്ക് വീണ്ടും മുന്നാക്ക സംവരണം. മുന്നാക്കം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവർ, മുന്നിൽ നിൽക്കുന്നവർക്ക് വീണ്ടും മുന്നാക്ക സംവരണം. ഇവിടുത്തെ നായർ സമൂഹത്തിനിടയിൽ പാവപ്പെട്ടവരുണ്ട്, ഇവിടുത്തെ ബ്രാഹ്മണന്മാർക്കിടയിൽ, ഇവിടുത്തെ നമ്പൂരിമാർക്കിടയിൽ പാവപ്പെട്ടവരുണ്ട്. അവരെക്കാലത്തും പാവങ്ങളായി കഴിയണമെന്നോ അവർ പരാധീനതകൾ അനുഭവിക്കണമെന്നോ നമുക്കാർക്കും വാശിയില്ല. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട പെടേണ്ടവർ തന്നെയാണ്. അവർക്ക് സാമ്പത്തികമായ പാക്കേജുകൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മുന്നാക്ക വികസന കോർപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അവർക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പുകൾ, അതുപോലെ പ്രത്യേക സമുന്നതി പോലെയുള്ള സ്കോളർഷിപ്പ് നിലവിലുണ്ട്. അതുപോലെ അവരുടെ വൈവാഹിക സംവിധാനങ്ങൾക്ക്, വീട് നിർമ്മാണത്തിനുമൊക്കെ സംവിധാനങ്ങൾ കാണുന്നതിനു പകരം വീണ്ടും അവർക്ക് 10% കൊടുക്കുന്നു. ഇനി കൊടുത്തു എന്ന് വെച്ചോ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ദാ നിങ്ങൾ കേരളത്തെ നോക്കൂ, കേരളത്തിൽ 12% സംവരണം മുസ്ലിങ്ങൾക്കില്ലേ എന്ന് പറയാറുണ്ട്. ആഴത്തിൽ ആലോചിച്ചാൽ, പ്രത്യക്ഷത്തിൽ നോക്കിയാതെ, കേരളത്തിൽ 12% സംവരണം മുസ്ലിങ്ങൾക്കുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഓരോ സംവിധാനങ്ങളെ എടുത്തു നോക്കുമ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം, ഇതിന്റെ ഉള്ളുകള്ളി മനസ്സിലാക്കുക. ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് 12% സംവരണം പൂർണാർത്ഥത്തിൽ നടപ്പിലായ ഒരു മേഖല ഇന്നോളല്ല. 2%, 3%, 8%. മെഡിക്കൽ പി ജിയിൽ 2% മുസ്ലിം സംവരണം. ഇന്നലെ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയപ്പോ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10%. പതിറ്റാണ്ടുകളായി സംവരണമുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് 2% മെഡിക്കൽ പി ജി ഹയർ സെക്കൻഡറി. എല്ലാവർക്കും ആവശ്യമുള്ള വിഷയം ഹയർ സെക്കൻഡറിയിൽ ഇന്നലെ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയപ്പോൾ അവർക്ക് 10%. എക്കണോമിക്കലി വീക്ക് സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ടാക്കി. ഇവിടെ കാലങ്ങളായി സാമൂഹികമായി വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് 8%. MBBSന്റെ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അതിന്റെ കണക്കുകൾ നമുക്ക് കിട്ടും. MBBSന്റെ സീറ്റിൽ സംവരണം വന്നപ്പോ മുസ്ലിങ്ങൾക്ക് 84, പിന്നാക്ക ഹിന്ദുക്കൾക്ക് 47. EWS എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറഞ്ഞ് ഈ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരെന്ന് പറയുന്നവർക്ക് 130. 10% സംവരണമുള്ള മുന്നാക്കക്കാർക്ക് 130, 12% സംവരണമുള്ള മുസ്ലിങ്ങൾക്ക് 84.
ഇത് അനീതിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വിവേചനമാണെന്നാണ് നമ്മൾ സർക്കാരുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുന്നാക്കജന വിഭാഗങ്ങളുമായിട്ടുള്ളോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സംവരണ കോട്ടയുണ്ട്, നിരവധി ബാക്ക്ലോഗുകൾ നികത്താൻ ബാക്കിയുണ്ട്. ആ ബാക്ക്ലോഗുകൾ ഇപ്പോഴും നികത്താതെ ബാക്കി കിടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വിവേചനം ഈ സമുദായത്തോട് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ പലപ്പോഴും കാണിക്കുന്നത്. നമുക്കത് തുറന്നു പറയേണ്ടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. സംവരണ വിഷയത്തിൽ മാത്രമല്ല, ഒരു സമൂഹം എന്ന നിലക്ക് ഒരുപാട് വിവേചനങ്ങൾ നേരിടുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിനകത്താണ് ഞാനും നിങ്ങളും ഇപ്പോ നിലവിലുള്ളത്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾ നോട്ടപ്പുള്ളിയായി മാറുന്ന ഒരു സംവിധാനത്തിനകത്ത്, മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്ത് നമ്മൾ നിർജീവിക്കുന്നവരാണ്. ഇവിടെ ചിലർക്ക് ചില പ്രത്യേക പ്രിവിലേജുകളുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ആ റിയാലിറ്റിയെ, ഗ്രൗണ്ട് റിയാലിറ്റിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇവിടെ ബീഫ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം നടന്നു. ബീഫ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നപ്പോ അന്നത്തെ പ്രമുഖനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വളരെ രസകരമായ ഒരു വാക്ക് പറയുകയുണ്ടായി. പശു അമ്മയാണ്, പശു മാതാവാണ് എന്നൊക്കെ ചിലർ വാദിച്ചപ്പോ വി എസ് പറയുന്ന രസകരമായൊരു വാക്ക് കേരളം വളരെ മനോഹരമായ ഒരു നർമ്മ ഫലത്തോടുകൂടി എടുക്കുകയുണ്ടായി. പശു അമ്മയാണെങ്കിൽ കാള നിന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നു. വി എസിനെ പോലെയുള്ള ഒരാൾക്ക് അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് രസകരമായിട്ട് എടുക്കാൻ നമ്മുടെ നാടിന് കഴിയും. രമേശ് ചെന്നിത്തല അത് പറഞ്ഞാലും നമ്മുടെ നാട് രസകരമായി അതെടുക്കും, ഫലിതമായി അതെടുക്കും. എന്നാൽ അത് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയോ എളമരങ്കരിയുമോ ജലീലോ ആണ് എങ്കിൽ അതിന്റെ ശൈലി മാറും, അതിന്റെ ശൈലി മാറും. നമ്മുടെ രാജ്യം വല്ലാത്ത കമ്മ്യൂണൽ പോളറൈസേഷനിന്റെ അകത്തു നിൽക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിനകത്താണ് നമ്മളുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റുകളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അയാൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ് എങ്കിൽ പൊതുസമൂഹം അയാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് ധരിക്കുന്ന വിധത്തിൽ, ധരിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ അനുഭവങ്ങൾ ഗ്രാമങ്ങളിൽ, പഞ്ചായത്തുകളിൽ, നഗരസഭകളിൽ, കോർപ്പറേഷനുകളിൽ ഈ സമുദായം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ചില്ലറയല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായം, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമുദായം എന്ന നിലക്ക്, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. പക്ഷേ ഈ സമുദായത്തെ മറ്റുള്ളവർ കാണുന്നത് പലപ്പോഴും ആ വിധത്തിലല്ല. ഇവിടെ തിരുത്തേണ്ടത് അടിസ്ഥാനപരമായി നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ വേണം. തീർച്ചയായും വൈകാരികതയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ചില ശൈലികൾ, ചില പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് സ്വല്പമെങ്കിലും. അത് തിരുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. ഈ നാട്ടിൽ നീതി പുലരണം. സംവരണ വിഷയത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് ഈ ഗവൺമെന്റുകളോട്, പൊതുസമൂഹത്തോട്, രാഷ്ട്രീയ സംവിധാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്
ഒരാൾക്കും അർഹതപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് അനാവശ്യമായിട്ട് വാരിയെടുക്കേണ്ട കോരിയെടുക്കേണ്ട തട്ടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നൈതിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. മറിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ദളിതുകളുടെ മുന്നാക്കക്കാരുടെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണമെന്നല്ല. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് 27% ഈ 27% വരുന്ന മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർക്കാർ തലങ്ങളിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും പൊതുയിടങ്ങളിൽ അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് നമുക്ക് തിരുത്തിക്കണം. നമ്മൾ വൈയക്തിക ജീവിതത്തിൽ തിരുത്തണം. ഉദ്യോഗ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുക, ഒരു കുടുംബത്തിൽ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടാകുന്ന വിധത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെ മാറ്റുക. നാം പഠിക്കുക, പഠിക്കുക, പിന്നെയും പഠിക്കുക, പരിശ്രമിക്കുക. എന്തിന് ജുഡീഷ്യറി നമുക്കെതിരെ പലപ്പോഴും നിയമങ്ങൾ പാസാക്കി അല്ലെങ്കിൽ വിധി പറഞ്ഞു എന്നൊക്കെ നമ്മൾ പരിതപിക്കാറുണ്ട്. പക്ഷേ ജുഡീഷ്യറിയിലേക്ക് അതിന് പാകപ്പെട്ട എത്ര മുസ്ലിങ്ങളെ നാം കൊണ്ടുകൊടുത്തു എന്ന് നമ്മൾ ആരും പറയാറില്ല. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ പ്രാതിനിധ്യം അവിടങ്ങളിലൊക്കെ വേണം. എന്തിന് ഒരു കോടതിയിൽ ഒരു മുസ്ലിം വക്കീൽ ഉണ്ടാകുന്നത്, ഒരു മുസ്ലിം ജഡ്ജി ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നത്? ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തർക്കമുണ്ടായാൽ മുസ്ലിമിന്റെ പക്ഷത്തു നിന്ന് അയാൾ വിധിക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, പാടില്ല, പാടില്ല എന്ന് നിരന്തരം പറയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മതം. മറിച്ച് നീതിയോടെ പെരുമാറുന്ന, ധർമ്മബോധമുള്ള, നൈതിക ബോധമുള്ള, നേരിന്റെ മൂല്യങ്ങളെ മുഖം നോക്കാതെ സത്യം പറയുന്ന ഒരു തലമുറ നമുക്കുണ്ടാകണം. അതോടൊപ്പം ഇക്കണ്ട കാലമത്രയും പിന്നാക്കം നടന്നിരുന്ന ഒരു ജനതയെ മെയിൻ സ്ട്രീമിലെത്തിക്കണം. അതിന് പരിശ്രമിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് SKSSF ഈ ക്യാമ്പയിനിലൂടെ ചെയ്യുന്നത്. അതിന്റെ തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ബഹുമാന്യനായ മജ്ജാദാ നായകൻ സത്താർ പന്തല്ലൂർ സാഹിബ് അദ്ദേഹത്തിന്റെ സന്ദേശ പ്രഭാഷണത്തിൽ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.